സർവകലാശാലയിൽ സർക്കാർ കടുത്ത ഇടപെടൽ ആരോപിച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം സർവകലാശാലയിലെ സർക്കാർ ഇടപെടലിൽ കടുത്ത എതിർപ്പുമായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തയച്ചിരിക്കുന്നത് കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനം അടക്കം വിവിധ കാര്യങ്ങളിലെ അതൃപ്തി പരസ്യമാക്കി ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പരമാധികാര പദവി താൻ ഒഴിഞ്ഞു തരാമെന്നും സർക്കാരിന് വേണമെങ്കിൽ തന്നെ നീക്കം ചെയ്യാമെന്നും കടുത്ത ഭാഷയിലുള്ള കത്തിൽ ഗവർണർ വ്യക്തമാക്കുന്നു ചരിത്രത്തിലില്ലാത്ത വിധം അസാധാരണ പ്രതിഷേധവുമായിട്ടാണ് ഗവർണർ കത്ത് സർക്കാരിന് നൽകിയിരിക്കുന്നത് ഗവർണർ ആദ്യം എതിർപ്പ് അറിയിച്ച് കത്ത് നൽകിയത് നാല് ദിവസം മുൻപാണ് ഇതിന് ഗവർണറെ വിശ്വാസത്തിലെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി എന്നാൽ സർക്കാരിൻ്റെ അനുനയ ശ്രമമായിട്ടുള്ള ഈ മറുപടി തള്ളി രണ്ടാം ത്ത് ഗവർണർ ഇന്നലെ നൽകി ഇതേ തുടർന്ന് ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് ഇന്ന് രാജ്ഭവനിലെത്തി അനുനയത്തിന് സകലശ്രമവും നടത്തിയെങ്കിലും ഗവർണർ വഴങ്ങിയില്ല ഇതോടെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തോതിലെ അകൽച്ച ഉടലെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം കാലടി സംസ്കൃത സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി പേരുകൾ നൽകാത്തതും ഗവർണറുടെ പ്രതിഷേധത്തിന് കാരണമായി പട്ടിക നൽകാത്തതിനാൽ സെർച്ച് കമ്മിറ്റി തന്നെ ഇല്ലാതായി ഇതിന് തൊട്ടു സർക്കാർ ഒറ്റപ്പേര് വി സി സ്ഥാനത്തേക്ക് രാജ്ഭവൻ നൽകി ഇതിൽ ഗവർണർ അതിർത്തിയാണ് രേഖപ്പെടുത്തിയത് സർവകലാശാലകളിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഗവർണർ പറയുന്നു വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും ഒരേ സമയം വിരമിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഇത് ആദ്യമായിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനാണ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈസ് ചാൻസലർക്ക് അതേ സർവകലാശാലയിൽ കാലാവധി നീട്ടി പുനർനിയമനം നൽകുന്നത് കണ്ണൂർ സർവകലാശാല വി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് കാലാവധി അവസ്ഥ അവസാനിക്കുന്ന അന്ന് തന്നെ പുനർനിർണ്ണയം നൽകി പുനർനിയമനം നൽകി കത്ത് നൽകിയത് കണ്ണൂർ വി സി നിയമനത്തിനായി ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ നേതൃത്വത്തിൽ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചു നിയമനത്തിലുള്ള അപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ആ കമ്മിറ്റി തന്നെ റദ്ദാക്കി വി സിക്ക് പുനർനിയമനം നൽകിയത് സർക്കാർ ശുപാർശ പ്രകാരമാണ് ഗവർണർ പുനർനിയമനം അംഗീകരിച്ചത് അറുപത് വയസ്സ് കഴിഞ്ഞയാളെ വി സി ആയി നിയമിക്കാൻ പാടില്ല എന്ന സർവകലാശാല ചട്ടം മറികടന്നുകൊണ്ടാണ് ഈ പുനർനിയമനമെന്നാണ് പരാതി ശക്തമായത് സി പി നേതാവ് കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറാക്കി നിയമിക്കാൻ സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച് അതിവേഗം നടപടിയെടുത്തു എന്ന പരാതി നിലനിൽക്കെയാണ് വി സിക്ക് പുനർനിയമനം നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്ന ആരോപണം ശക്തമാകുന്നത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തന്നെ ദയവുചെയ്ത് വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ അസാധാരണമായുള്ള ഒരു കത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഗവർണർ ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്